എല്ലാവർക്കും നമസ്കാരം ഫാർമേഴ്സ് ട്രാവൽ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്നത് ഫാമിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് കുക്കിങ്ങിൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ട് നാടൻ കുക്കിങ് അപ്പോൾ ഇന്ന് നാടനായിട്ടും അതുപോലെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കുക്കിങ് വരുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ഫാമും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് വരാൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളത്തിനടുത്ത് മുത്തോലവരം എന്ന ഒരു ഗ്രാമത്തിലാണ് നമ്മൾ ഫാമിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് അതിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള മെൽവിൻ ചേട്ടനും സണ്ണി ചേട്ടനും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെ മീനാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലവുണ്ട് റെഡ്ബില്ലി ഉണ്ട് റെഡ്ബില്ലി തന്നെ പല പേരിലാണ് അറിയപ്പെടുന്നത് ഏതൊക്കെ പേരുകളിലാണ് റെഡ്ബില്ലി അറിയപ്പെടുന്നത് ചില സ്ഥലത്ത് നട്ടർ എന്ന് പറയും ചിലയിടത്ത് റെഡ്ബില്ലി എന്ന് പറയും ചിലയിടത്ത് പിരാന എന്ന് പറയും ഈ പിരാന ദേവകാരിയല്ല എന്താണ് ഇങ്ങനെ ഒരു മീനിൻ്റെ ഫാമിലോട്ട് കടന്നു വരാനുണ്ടായ ഒരു ചെറുപ്പം മുതലേ മീനിനോട് താല്പര്യം അതിങ്ങനെ ഒരു സൗകര്യമായൊരു പ്രദേശം കിട്ടിയപ്പോൾ കുളം കൂട്ടി ചെയ്തു മാത്രം എങ്ങനെയുണ്ട് ഇത് ചെയ്തിട്ട് സക്സസ് ആണ് കുഴപ്പമില്ല ലാഭകരമാണ് ലാഭകരമാണ് അപ്പോൾ ഈ മീനിൻ്റെ കൃഷി അല്ല മീനിൻ്റെ ഫാമിങ് തുടങ്ങാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരോട് പറയാനുള്ള ഒരു കാര്യം എന്താണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ കുളത്തിൽ വളരുന്ന പോലെ മീൻ വേറെ പടിതാ കുളത്തിലോ സിമെന്റ് ടാങ്കിലോ ഒന്നും വളരുകയില്ല ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു വ്യക്തി വന്ന് താങ്കളോട് ചോദിക്കുകയാണ് എനിക്കൊരു മീനിൻ്റെ ഫാം തുടങ്ങിയാൽ കൊള്ളാം അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ അയാൾ ഏകദേശം എത്ര മീനിലായിരിക്കണം തുടക്കം ചെയ്യേണ്ടത് തുടക്കം ഒരു 100 മീനിൽ തുടങ്ങുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും ആദ്യമേ തന്നെ ഒരു 5000 മീനൊക്കെ ഇട്ട് തുടങ്ങിയാൽ ചിലപ്പോൾ അത് വലിയ നഷ്ടത്തിലേക്ക് പോയെന്നിരിക്കും അപ്പോൾ ഇവരുടെ തീറ്റ അല്ലെങ്കിൽ ഭക്ഷണക്രമം എങ്ങനെയാണ് ദിവസത്തിൽ എത്ര നേരമാണ് ഇവർക്ക് ഭക്ഷണം വരുന്നത് ഭക്ഷണക്രമം നമ്മൾ ചിലർ ഒരു നേരം കൊടുക്കും ചിലർ രണ്ട് നേരം കൊടുക്കും അതിൽ ഒരു നേരം കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു സമയത്ത് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്ന ഒരു കാര്യം ഇന്ന് രാവിലെ 8 മണിക്കാണ് തീറ്റ കൊടുക്കുന്നത് 8 മണി എത്ര ആ ടൈമിലാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ വരുമ്പം തന്നെ മീനെല്ലാം തന്നെ വെള്ളത്തിന് മുകളിൽ തന്നെ കാണും ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം കണ്ട ഒരു കാഴ്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാഴ്ചയാണ് ഈ മീൻകുളത്തിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയൊരു താറാവും കൂടെ അപ്പോൾ ഈ താറാവ് മീനെ കഴിക്കുന്ന ഒരു ജീവിയാണ് അനക്കം വരുമ്പോൾ മീൻ താഴേക്ക് പോകും അപ്പോൾ താറാവ് വന്നു ഉപദ്രവം വരുമെന്ന് കണ്ടാൽ മീൻ വെള്ളത്തിന് താഴേക്ക് പോകും താറാവ് ഒരു കുളത്തുന്നത് കുളത്തിലെ മീൻ ഉപകാരമാണ് അതിന് വെള്ളം വെള്ളത്തം തട്ടുന്നത് കൊണ്ട് ഓക്സിജൻ കിട്ടാനുള്ള ഉപകാരം കൊടുക്കുന്നത് താറാവ് വന്നത് ഉപകാരമാണ് അതിൻ്റെ നാട്ടിൽ ഇതിനെ തപ്പോ താറാവിനോട് കുളത്തിൽ പോകുന്നത് മീൻകൃഷിയോട് കൂടി മീൻകൃഷിക്ക് കൂടെ ഉപകാരമാണെന്ന് നമ്മളിന്ന് ഒരു കുക്കിങ്ങും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഏത് മീനാണ് നമുക്ക് ഇന്ന് കുക്കിങ്ങിന് വേണ്ടി തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആളുകൾ റെഡ്ബില്ലി ആണ് ഒരു പേടിയുള്ളതും ഈ ഒക്കെ ആയിട്ടുള്ള മീൻ റെഡ്ബില്ലി അല്ലെങ്കിൽ പിരാന അതാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് നമുക്കിത് കുക്ക് ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അനിൽ എന്നാണ് അപ്പം അല്ലേട്ടാ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്താലോ പിന്നെ തീർച്ചയായിട്ടും അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പം ജീവനോടെ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോകുന്ന ആളുകൾക്ക് നിങ്ങൾ ലൈവായിട്ടാണല്ലോ കൊടുക്കുക നമ്മൾ ജീവനോടെ പിടിച്ച് കുഴിയിൽ നിന്ന് ജീവനോടെ പിടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള ഒരു കുക്കിംഗ് ആണ് നമുക്ക് വേണ്ടി അല്ലെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചെയ്തു തരാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ഈ പിരാന അല്ല റെഡ്ബില്ലി എന്ന് പറയുന്ന ഒരു ആൾക്കാർ ഒരു പേടിയോടും കൂടി പിന്നെ അതിൻ്റെ ടേസ്റ്റ് കുറവ് അത് കുക്ക് ചെയ്യാനുള്ള ഒരു അറിയാൻ മേലായ്മ ഇതാണ് ഈ മീനിൻ്റെ ഒരു വിറ്റ് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും ഈ മീൻ ആൾക്കാർ വാങ്ങിക്കാത്തൊരു ബുദ്ധിമുട്ട് നല്ലൊരു ടേസ്റ്റുള്ള വളർത്തുമീനാണ് ഈ സാധനം ഇതെന്നു വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിൻ്റെ തൊലി പൊളിക്കണോ അത് ചെതുമ്പര് കളഞ്ഞെടുക്കണോ എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണാ പ്രശ്നമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ തൊലി ഒരിക്കലും നമ്മൾ പൊളിച്ച് കളയുന്നു തൊലി ഉള്ളതാണ് തൊലിയോട് കൂടി കുക്ക് ചെയ്യണമാണ് ഏറ്റവും നല്ലത് നമുക്കിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് ആ തൊലിയോട് കൂടി ഈ മീൻ ക്ലീൻ ചെയ്ത് നമുക്ക് അത് ഇലയിൽ നമുക്ക് പൊള്ളിച്ചെടുക്കാം ഫാം കാണുന്നതിനോടൊപ്പം പിരാന പൊള്ളിച്ചതും കൂടെ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചയിലോട്ട് കിടക്കാം
പ്രിപ്പയർ ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് ചെറിയ അറിവില്ലായ്മ കൊണ്ടാണ് ആൾക്കാർ ഇത് കിട്ടുന്നത്. എന്നാൽ ഇത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള മീൻ വരല്ല. ഇത് നമുക്ക് ഇലയിൽ പൊള്ളിച്ചെടുക്കാം. ഇലയിൽ പൊള്ളിച്ചെടുക്കുമ്പോഴാണ് ഈ മീനിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നത്. അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ഇതെങ്ങനെ ക്ലീൻ ചെയ്തു എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നായിരുന്നു. ഒരിക്കലും ഈ മീൻ തൊലി പൊളിക്കരുത്, തൊലി പൊളിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് പോവും. ഇതെങ്ങനെ ഇലയിൽ പൊള്ളിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ആദ്യ മസാല എല്ലാം പുരട്ടിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം, ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് ഒരു ഏകദേശം ഒരളവിൽ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂണോളം മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരല്പം കുരുമുളക് പൊടി, പച്ചച്ചുവ മാറാനായിട്ട് നമ്മളൊന്ന് പയ്യെ ഒന്ന് ഇളക്കിയെടുക്കണം. നമ്മൾ ഈ സാധനം പയ്യെ നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ടാണ്, നാച്ചുറലായിട്ട് മീനും നമ്മൾ പിടിക്കുന്ന മീനും ആയതുകൊണ്ട് ഈ വാഴയുടെ കോള ചുറ്റി ഉണ്ടാക്കിയ സ്പൂണാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് ഒന്ന് ഒരുപാട് കരിയാണ്ട് നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുക. മസാലപ്പൊടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് ചെറുനാരങ്ങ, നല്ല ചെറുനാരങ്ങ നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുക. ഉപ്പും ചേർത്ത് ഒരു വെളിച്ചെണ്ണ ഒരു അല്പം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിടണം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഈ മസാല നമ്മൾ ഫ്രഷായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ മീനിലേക്ക് ഇത് തേച്ച് പിടിക്കണം. തേച്ച് പിടിക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അതിൻ്റെ നമ്മൾ വരഞ്ഞിരിക്കുന്ന പാകത്തിൻ്റെ അകത്തോടെ എല്ലാം നന്നായിട്ട് കയറാവുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം മീൻ. അതിൻ്റെ വയറിനുള്ളിലേക്കൊക്കെ എന്നാലേ ആ അതിൻ്റെ എല്ലാ ഭാഗത്തായി എരിവും തേച്ച് അടിച്ച് വിളക്കിടവഴി ഇങ്ങനെ ഫുൾ ഈ മസാല ഇങ്ങനെ നല്ല പക്ക ഫിനിഷായിട്ട് എല്ലാ മാംസത്തിലേക്കും കയറിയിട്ട് ഒരു 20 മിനിറ്റ് നേരം മാറ്റി വയ്ക്കണം. നമ്മൾ ഒരു 20 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഈ മസാല അല്ലാതെ അതിൻ്റെ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം മാംസത്തിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കാശ്മീർ ചില്ലി പൗഡർ, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം കുരുമുളക് പൊടി, ചുമാറിന് വരുന്നത് ചൂടാക്കി ഇഞ്ചി വേപ്പിലും കൂടി അരച്ച പേസ്റ്റുണ്ട്, ആ പേസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുക. ആ പേസ്റ്റ് നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിക്കുക. നമ്മൾ കൈകൊണ്ട് വേണം തിരുമ്മി കൂട്ടി യോജിപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് വാങ്ങാം. കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക. വെളിച്ചെണ്ണ ചൂടായി, ചെറിയ ചൂടിൽ മതി. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ചുവന്നുള്ളി, അല്പം വെളുത്തുള്ളി ഉണ്ട്, വെളുത്തുള്ളി ചുവന്നുള്ളി ഒരു ബ്രൗൺ കളർ എത്തുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മളിട്ട് വെച്ചിരിക്കുന്ന തക്കാളിയുണ്ട്, ഇതായിട്ടൊന്ന് വാടിയാൽ മതി. നമ്മുടെ മസാല അതിലേക്ക് ഇട്ടിട്ട് ആ മസാല കൂടി കൂടി അങ്ങോട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. നമ്മുടെ മസാല ഒക്കെ ആയിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു അല്പം വെള്ള വടല നമ്മളൊന്ന് ചൂടാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇവിടെ ഏതാണ്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 കറിവേപ്പില ഒഴിച്ചു കൊടുക്കുക. ഒരു ലെയർ നമ്മളിങ്ങനെ നാടി കൊടുക്കുക. നമ്മൾ പൊള്ളിക്കാനായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ പിരാന